മെറീന അവളെ നോക്കി വരച്ചിട്ടും വൃത്തികേടായിരിക്കുന്നു. ഇദ്ദേഹമാണ് ഡോൾഫിൻ സ്കൂളിന്റെ മാനേജർ, മീനിനെ പിടിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ആൾ. ഒന്ന് വലിച്ചു നോക്കാം, ഇന്നിന്റെ ലക്കിടെയാണെന്നാ തോന്നുന്നത്. ഇത് ആവശ്യമില്ല, ഇതും വേണ്ട. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാം, നീയും ചെല്ല്. ഞാൻ നിന്നെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോവാ, പ്ലെയിനിൽ ചുറ്റിക്കാണിക്കും, സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ടാക്കി തരും, നിനക്ക് കോസ്റ്റ്ലി ചെരുപ്പ് വാങ്ങിച്ചു തരും, നിന്നെ ഞാൻ എന്റെ ബിസിനസ് പാർട്ണർ ആക്കി മാറ്റും, നിനക്ക് എന്റെ പാർട്ണർ ആകാമോ? പണി ഇങ്ങനെ പാളിയല്ലോ, ഞാൻ ഇവിടുന്ന് എത്ര ഇവിടുന്ന് രക്ഷപ്പെടട്ടെ. ഒരു മാഡം പോകാം. നോനോ ഷാർക്കോ, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ന്യൂയോർക്കിലേക്ക് പോവാ. ബൈ. മനസ്സിനെ തകർത്തുകൊണ്ട് ഷാർക്കോയെ വിട്ടിട്ട് പോവുകയാണോ മെറീന? മാഡത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ആ ബാഡ്മാൻ എന്റെ മാഡത്തെ എന്നിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയി. ഹലോ ഫ്രണ്ട്സ്. ഇതാണ് മെറീനയുടെ കഴിവ്. മാനേജർ ഇപ്പോൾ കോടീശ്വരനായിരിക്കുന്നു. എന്താ ഇവൾക്ക് മാത്രം എല്ലാരും കൈ അടിക്കുന്നത്? എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മാഡത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് അറിയില്ലല്ലോ, എവിടെയായിരിക്കും ആവോ. ഷാർക്കോ മനസ്സ് തകർന്നിരിക്കുകയാണല്ലോ. ബോസേ, ഷാർക്കോ ചേട്ടൻ മെറീനയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ഓർത്തോർത്ത് കരിയാ ബോസേ. ഇനിയിപ്പോ ഞാൻ വേണം ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടോ? ഗുഡ് നൈറ്റ്. ഞാനും കിടക്കാൻ പോവാ. അയാൾ എന്നെ പറ്റിച്ചു അല്ലേ? എക്സ്ക്യൂസ് മീ, എന്നെ പ്ലെയിനിൽ കേറ്റാന്നും കുറെ ചപ്പൽസ് വാങ്ങി തരാന്നല്ലോ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ എന്തായി കാണിക്കുന്നേ? സോറി ബേബി, അതൊക്കെ മറന്നുകള. ഇനി മുതൽ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോവുകയാണ്. ഇന്നാ പിടിക്ക് ഈ ബാറ്റ്മാന്റെ നല്ല ബക്കറ്റ്, എന്നാ വേഗം പണി തുടങ്ങിക്കോ. ഇതിന് അത്രയ്ക്ക് ധൈര്യമാണോ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചത്? അവിടെ നിക്ക്. എന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാല് തല്ലി ഓടിക്കാം. മനസ്സിലായോ? ഏതൊക്കെ നടന്നാ കൊള്ളാം. ഇവിടെ കണ്ടിട്ട് ചെടി വരുന്നല്ലോ. മാഡം ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ ഒരു നേതാവ്, അവിടെ ഒരു ബുദ്ധിജീവി, ഇവരുടെ ഇടയിൽ പെട്ട ഒരു സാധുവാ ഞാൻ. വളരെ വേഗം പുറപ്പെട്ടിരിക്കുന്നു സീക്ക്. പക്ഷെ വെള്ളത്തിൽ എത്ര നേരം ഇങ്ങനെ നീന്താൻ സാധിക്കും? പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വരും, നോക്കിക്കോ. അയ്യോ, മുങ്ങിപ്പോയല്ലോ സീക്ക്. ബോസേ, കുറച്ച് ധൃതി കാണിച്ചു കേട്ടോ. ഇത് എടുത്തോണ്ട് പോട്ടെ. ഇതുകൊണ്ട് പ്രയോജനമില്ല. സഹായത്തിന് ആരെങ്കിലും വിളിച്ചോ? എന്താ പറഞ്ഞേ? ഞാനും അവനും തമ്മിൽ വഴക്കാ. താനൊന്ന് പോടോ, മരം വണ്ട. അതൊക്കെ നോക്കിയാ പണി നടക്കോ. ചേർക്കോ ചേട്ടാ, അതി അമർത്തല്ലേ, ശ്വാസം മുട്ടുന്നു. മറീന എവിടെയാ ഉള്ളേ? ശരി, ഇപ്പൊ തന്നെ പോ. നിന്റെ പണി കഴിഞ്ഞപ്പോ വലിച്ചെറിഞ്ഞു അല്ലേ? വെറും ഷാർക്കയെ കൊണ്ടൊന്നും അതിനകത്ത് കയറാൻ പറ്റില്ല, മനസ്സിലാക്കിക്കോ. ഐഡിയ പറഞ്ഞുതരാം, അതും ഫ്രീ ആയിട്ട്. ബോസിനെ വേണമെങ്കിൽ കൂട്ടിന് വിളിച്ചോ. അതൊന്നും പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിരിക്കുകയാണ്. എന്തോ വലിയ പ്രശ്നം പോലെയാണല്ലോ സംസാരിക്കുന്നത്. രണ്ടുപേരും വന്നാട്ടെ, കൈ കൊടുത്തിട്ട് സമാധാനമായിട്ട് പോ. ഇവർ പരസ്പരം ശത്രുക്കളായിട്ടുണ്ട്, ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ. ദേഷ്യപ്പെടല്ലേ ഷാർക്കോ. ബോസേ, കൈ കൊടുക്ക ബോസേ. ഏയ്, അത് പറ്റില്ല പറ്റില്ല, ഇവരോടൊന്നും ഫ്രണ്ട്ഷിപ്പ് പാടില്ല. ഇവരെ ഞാൻ ഫ്രണ്ട് ആക്കണമെന്നോ? അതെങ്ങനെ? രണ്ടുപേരും ഇപ്പോൾ സുഹൃത്തുക്കളായിരിക്കുന്നു. അടിപൊളി അടിപൊളി. നോൺ സ്റ്റോപ്പ് ഹിറ്റ്സ്, ഇതാണ് ലെഗ്.
ഗ്രേറ്റസ്റ്റ് ഹിറ്റ്സ്. സന്തോഷം. കം ഓൺ ബേബി, കം ഓൺ. ഞാനിത് ചെയ്യില്ല. നീ ചെയ്തില്ലെങ്കിലേ എന്റെ കയ്യിൽ നല്ല ഇടി വാങ്ങും, മനസ്സിലായോ? നീ ചെയ്ത സാഹസങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇന്ന നിനക്കുള്ള സമ്മാനം ഈ മീൻ പിടിച്ചോ. ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഒരുപാട് മിസ് ചെയ്തു ഷാർക്കോ. ഞാനും മിസ് ചെയ്തു. മര്യാദയ്ക്ക് പറഞ്ഞു നീ കേക്കില്ലല്ലേ. സെക്യൂരിറ്റി, ഞാനതാ വന്ന ബോസ്. അവളെ ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിയ. ബാറ്റ്മാന്റെ അവസ്ഥ ബാഡ് ആയി പോയല്ലോ. അടിപൊളി മാഡം, ഇനി വന്നേ നമുക്ക് പോയാലോ. സൂപ്പർ സൂപ്പർ. എന്ത് പറ്റി ബോസ്, എഴുന്നേക്ക്, ഞങ്ങള് വേണമെങ്കിൽ സാഹസം കാണിക്കാം. നിങ്ങൾ അത് കണ്ട് എൻജോയ് ചെയ്യ. എല്ലാം വീണ്ടും പഴയതുപോലെ ആയിരിക്കുന്നു. മെറീന തീർച്ചയായിട്ടും കടലിന്റെ റാണി തന്നെ. ഷാർക്കോ, ഞാനും കുറച്ചേരം കളിച്ചോട്ടെ. സോറി, നിന്റെ സ്ഥലം ഇതല്ല. ഇവിടുന്ന് ഒരുപാട് ഉയരത്തിലേക്ക് അടിപൊളി.